സുരേന്ദ്രന്റെ വിധി കുറിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു മേഘാലയ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അഡ്വൈസറായി സേവനമനുഷ്ഠിക്കുന്ന മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ സി വി ആനന്ദബോസിൻ്റെ റിപ്പോർട്ടായിരുന്നു ആദ്യത്തേത് ജേക്കബ് തോമസാണ് രണ്ടാമത്തെ റിപ്പോർട്ട് കൈമാറിയത് ഇനിയിപ്പോൾ ഇ ശ്രീധരൻ്റെ റിപ്പോർട്ടും സുരേഷ് ഗോപിയുടെ റിപ്പോർട്ടും കേന്ദ്ര നേതൃത്വത്തിന് ലഭിക്കാനിരിക്കുന്നു ആ രണ്ട് റിപ്പോർട്ടുകളിലും സുരേന്ദ്രനെതിരായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഇപ്പോഴുയർന്നിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ നാല് പേരും നൽകുന്ന റിപ്പോർട്ടിൽ സുരേന്ദ്രനെതിരായിട്ടുള്ള ഗുരുതര പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് വി മുരളീധരനും സുരേന്ദ്രനും ചേർന്ന് കേരളത്തിൽ പാർട്ടിയെ അവരുടെ കുടുംബ കുടുംബസ്വത്താക്കി മാറ്റുന്നതിനുള്ള ശ്രമം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം ആനന്ദ് ബോസിൻ്റെ റിപ്പോർട്ടിലുമുണ്ട് ജേക്കബ് തോമസിൻ്റെ റിപ്പോർട്ടിലുമുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ സമൂലമായ ഒരു അഴിച്ചുപണി ഉണ്ടാകണമെന്നാണ് ജേക്കബ് തോമസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ആദ്യമേ തന്നെ ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് മാത്രം വിശദമായി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടായതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ കൂടി ചേർത്തിണക്കി ഒന്നുകൂടി റിപ്പോർട്ട് നൽകണമെന്ന് ഈ നാലു പേരോടും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ തോൽവിയുടെ കാര്യത്തിൽ തന്നെ സുരേന്ദ്രൻ ഒരു സൂപ്പർ ഫ്ലോപ്പാണ് എന്നുള്ള കാര്യം ഇവർ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഇനി വരാൻ ഈ ഇരിക്കുന്ന വിവാദങ്ങളും അത് ജയിലിലേക്കുള്ള വഴികാട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ സുരേന്ദ്രനും സുരുഭക്തരും ഇനി കേരളത്തിലെ ബി ജെ പിയിൽ ഒരിടങ്ങളിൽ പോലും പ്രാധാന്യം നേടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ആർ എസ് എസിൻ്റെയും വലിയ സപ്പോർട്ടുണ്ട് ആർ എസ് എസ് പലവട്ടം ഈ സുരേന്ദ്രനെയും മുരളീധരനെയും വിലക്കിയതാണ് ഗ്രൂപ്പ് കളിക്ക് വേണ്ടിയിട്ടുള്ള തട്ടകമാക്കി കേരളത്തിലെ ബി ജെ പിയെ മാറ്റരുത് എന്ന് ആർ എസ് എസ്സില് തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിയുടെ കേന്ദ്രമാക്കി കേരളത്തിലെ ബി ജെ പിയെ മാറ്റിയതിനുള്ള തിരിച്ചടി കൂടിയാണ് ഇവിടെ ഉണ്ടായത് എന്ന് ആർ എസ് എസ് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ സകലരും കയ്യൊഴിയുകയാണ് ജേക്കബ് തോമസ് ആണെങ്കിൽ ബൾബിന് വെളിച്ചം കുറവ് എന്നുള്ളത് കൊണ്ട് ബൾബ് മാത്രം മാറ്റുന്ന ഒരു ശീലമാണ് കേരളത്തിലെ ബി ജെ പിയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് കാര്യമല്ല ഉയരങ്ങ് മുഴുവൻ മാറ്റണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അടിത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ മാറ്റമുണ്ടാകണമെന്നുള്ള നിലപാടാണ് ജില്ലാ കമ്മിറ്റികൾ പലതും സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും സിന്താല്പികളാണ് ഇരിക്കുന്നത് എന്നും അവരെ മാറ്റാതെ പാർട്ടി സംഘടനാപരമായ ആ ചലനം ഉണ്ടാകില്ല എന്നുമുള്ള നിലപാട് ജേക്കബ് തോമസ് മുന്നോട്ട് വയ്ക്കുന്നു അതായത് കേരളത്തിലെ ബി ജെ പിയെ ഈ വഴി ഗതികേടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിന് പിന്നിൽ സുരേന്ദ്രനുള്ള പങ്ക് ആനന്ദബോസിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് കൂടുതൽ രൂക്ഷമായ നിലയിൽ കാരണം ആനന്ദബോസിനേക്കാൾ കേരളത്തിൽ കൂടുതൽ നിന്ന് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ജേക്കബ് തോമസിൻ്റെ റിപ്പോർട്ടിന് കുറച്ചുകൂടി ആധികാരികത കൈവരും ആ നിലയിൽ തന്നെയാണ് ജേക്കബ് തോമസ് റിപ്പോർട്ട് നൽകുന്നത് എന്തായാലും അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആൾരൂപമായി ജേക്കബ് തോമസ് ആരാധിച്ചു പോകുന്ന കെ സുരേന്ദ്രനെതിരെ തന്നെ തൻ്റെ മൂഴത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്ന ആ ഒരു ഗതികേടിനെ നമ്മൾ ഉറപ്പായും അനുമോദിക്കേണ്ടതുണ്ട്